നമസ്കാരം. അതീവ സുരക്ഷാ ഭീഷണിയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ശബരിമലയെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ശബരിമലയിൽ സ്ഥിതി കലുഷിതമാണെന്നും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ശബരിമലയിൽ മണ്ഡലകാലത്തോടനുബന്ധിച്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും വ്യക്തമാക്കുന്ന അടിവരയിടുന്ന റിപ്പോർട്ടാണ് സ്പെഷ്യൽ കമ്മീഷണർ ഇപ്പോൾ ഹൈക്കോടതി സമർപ്പിച്ചിരിക്കുന്നത്. ചിത്തിരാട്ട വിശേഷത്തിൽ സ്ത്രീകളെ തടഞ്ഞത് തെറ്റാണ് എന്ന് ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു. അതോടൊപ്പം തന്നെ 18-ാം പടിയിൽ ആളുകൾ കയറിയത് ആചാരലംഘനം തന്നെയാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ജില്ലാ ജഡ്ജി കൂടിയായ എം മനോജാണ് സ്പെഷ്യൽ കമ്മീഷണർ. ഇദ്ദേഹമാണ് ഹൈക്കോടതിക്ക് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ദേശവിരുദ്ധ ശക്തികളും ക്രിമിനലുകളും അവസരം മുതലാക്കാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥിതി തുടർന്നാൽ മണ്ഡലകാലം കലുഷിതമാകും. വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, സുരക്ഷാ പ്രശ്നങ്ങൾ ശബരിമലയിൽ ഉണ്ടാകും. ഇത് നിയന്ത്രണാതീതമായിരിക്കും. നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് വലിയ കലുഷിതമായ സാഹചര്യം ശബരിമലയിൽ ഉണ്ടാകുമെന്നാണ് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോഴത്തെ സാഹചര്യം മുതലെടുക്കാനുള്ള ശ്രമങ്ങൾ ദേശവിരുദ്ധ ശക്തികളും ക്രിമിനലുകളും ഒക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ മണ്ഡലകാലത്ത് എത്തുമ്പോൾ അവരുടെ ഇടപെടൽ ഉണ്ടായാൽ, ഈ ദേശവിരുദ്ധ ശക്തികളുടെ ഇടപെടൽ നിമിത്തം ഒരു കലാപം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടാകുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ പ്രക്ഷോഭങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരണമെന്നും ഈ സ്ഥിതി ആളിക്കത്തിക്കുന്ന രീതിയിലേക്ക് നിലപാടുകൾ സ്വീകരിക്കരുതെന്നും ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതായത്, ഈ രീതി ഇങ്ങനെ തുടർന്നു കൊണ്ടുപോവുകയാണെങ്കിൽ, ഒരു വശത്ത് സർക്കാർ നിലപാടെടുത്തുകൊണ്ട് നിൽക്കുന്നു, ശബരിമലയിൽ ഭക്തരല്ല സുപ്രീം കോടതിയാണ് ഏറ്റവും വലുത് എന്ന സ്റ്റാൻഡ് എടുത്തുകൊണ്ട് സർക്കാർ നിൽക്കുന്നു, മറുവശത്ത് BJP സംഘപരിവാറും ഭക്തരും ഹൈന്ദവ സംഘടനകളും എല്ലാം ഈ വിധിക്കെതിരെ, സർക്കാർ നിലപാടിനെതിരെ ശക്തമായി രംഗത്തെത്തുന്നു, യുവതികൾ എത്തിയാൽ തടയുമെന്ന് ആവർത്തിച്ച് പറയുന്നു, മറുവശത്ത് സർക്കാർ സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു, യുവതികൾ വന്നാൽ കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നു. അങ്ങനെ ഇരുവിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കലുഷിതമായ സാഹചര്യം നിൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്ന മണ്ഡല മകരവിളക്ക് കാലത്ത് റിവ്യൂ ഹർജി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായാൽ, നേരത്തെ ഓൺലൈൻ ടിക്കറ്റിൽ പറഞ്ഞ 560 യുവതികൾ അടക്കമുള്ള ആളുകൾ എത്തിയാൽ, ഭക്തജനങ്ങൾ അവരെ തടയാൻ ശ്രമിച്ചാൽ, അതൊക്കെ വലിയ കലുഷിതമായ സാഹചര്യത്തിലേക്ക് പോകും, സംഘർഷഭരിതമാവും ശബരിമലയിൽ അന്തരീക്ഷമെന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ വലിയ കുഴപ്പങ്ങൾ ശബരിമലയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്.